ഗുഡ് ഈവനിംഗ് 24 എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാചെറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് പിടിയിലായ പ്രതി അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിൽ നേരിട്ട് പങ്കുള്ളയാളാണ് അഖിൽ. രാവിലെ പാലക്കാട് നിന്നാണ് ഇയാൾ പിടിയിലായത്. അരുൺ പാറക്കൽ വയനാട് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇത് സംബന്ധിച്ച മറ്റ് വിശദമായ വിവരങ്ങൾ എന്തൊക്കെ? പ്രവിത, ഇന്ന് രാവിലെയാണ് ഈ പ്രതിയെ അഖിലിനെ, പോലീസിൻ്റെ FIR പ്രകാരം ഒന്നാം പ്രതിയാണ് ഈ അഖിലിനെ, ഇന്ന് രാവിലെയാണ് പോലീസ് പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്. അതുമാത്രമല്ല, പാലക്കാട് സ്വദേശിയാണ്, സീനിയർ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട ഈ പ്രതിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് സർവകലാശാലയ്ക്ക് മുന്നിലുള്ള കവാടമാണ്. അത് സമരക്കവളമായി മാറിയിരിക്കുന്നു എന്നതാണ്. ABVP 24 മണിക്കൂർ സമരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ KSU 24 മണിക്കൂർ നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ സമരത്തിലേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, 18 പ്രതികളാണ് ഈ കേസിൽ ആകെയുള്ളത്. ഇന്നിപ്പോൾ ഈ പ്രധാന പ്രതി അഖിലിനെയും അറസ്റ്റ് ചെയ്തതോടുകൂടി 7 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇനി 11 പ്രതികളെ കൂടി പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള ഈ 11 പ്രതികളും ഇപ്പോഴും കാണാമറയത്താണ് എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിപട്ടികയിലുണ്ട്. അവരെയൊന്നും ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥിനെ ഏറ്റിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ബെൽറ്റ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചും സിദ്ധാർത്ഥിനെ 3 മണിക്കൂറോളം തുടർച്ചയായി മർദ്ദിച്ചു. ഇതിൽ സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. 130 വിദ്യാർത്ഥികൾ ഈ മർദ്ദനം കണ്ടു നിന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ മൊഴികളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. മറ്റുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നതാണ്. 20-അംഗ സംഘമാണ്, കൽപ്പറ്റ DSP നേതൃത്വത്തിൽ 20-അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പല ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പാലക്കാട് നിന്നാണ് പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിത, അരുൺ, ഇയാൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? അറസ്റ്റ് ചെയ്ത പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ്. മറ്റൊരു നോക്കുന്ന കാര്യം, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ, അതായത് നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ചുമത്താൻ കഴിയുമോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കണം, സാഹചര്യ തെളിവുകളും കൃത്യമായ തെളിവുകൾ ലഭിക്കണം, കൃത്യമായ മൊഴികൾ ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 3 വകുപ്പുകളാണ്, അതായത് 1 റാഗിങ്, ഗൂഢാലോചന, അന്യായമായി സംഘം ചേർന്ന് മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ, കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തുന്നതിനുള്ള ഒരു നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. പ്രവിത, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് പിടിയിലായ പ്രതി അഖിലിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിൽ നേരിട്ട് പങ്കുള്ളയാളാണ് അഖിൽ. തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ ഒരാൾ ഒഴികെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടതിൽ അസ്വാഭാവികതയെന്ന് PJ. ഭാഗികമായി മാത്രമാണ് കോടതി വാദം കേട്ടത്. ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയ കേസ് തൊട്ടടുത്ത ദിവസം അതേ ബെഞ്ച് തന്നെ പരിഗണിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയെന്നും സുപ്രീംകോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും PJ പറഞ്ഞു. ഈ കേസ് ഈ ബെഞ്ച് പരിഗണിക്കുന്നത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹർജി കൊടുത്തത്. നീതിക്ക് വേണ്ടി ആണ്, നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നടപടിക്രമങ്ങളിൽ അസാധാരണത്വം വന്നതായി എനിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ കേസ് വേറൊരു ബെഞ്ചിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 26-ാം തീയതി ഞാൻ ചീഫ് ജസ്റ്റിസിന് ഹർജി നൽകിയത്. പക്ഷേ ഈ ബെഞ്ച് തന്നെ അത് കേട്ടു, അങ്ങനെയാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട്
ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, തനിക്ക് നീതി ലഭ്യമായിട്ടില്ല എന്നാണ് പി ജയരാജൻ പറയുന്നത്. അതേസമയം തന്നെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ച കാര്യം വേണ്ടത്ര തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നതുമാണ്. ഇതിൽ ഇനി തുടർ നടപടി എങ്ങനെയാകും? പ്രവിധ 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് കണ്ണൂർ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി പി ജയരാജനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. RSS പ്രവർത്തകരായിരുന്നു ആരോപണ വിധേയരായ പ്രതികൾ. 9 പേരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് തലശ്ശേരിയിലെ വിചാരണ കോടതി അതിൽ 6 പേരെ ശിക്ഷിച്ചു. അതിന്മേൽ 3 പേരെ വിട്ടയച്ചു. ഈ 3 പേരെ വിട്ടയച്ചതിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി, ഒപ്പം പ്രതികളും അപ്പീൽ നൽകി. ഈ അപ്പീലിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് പുറത്തു വന്നത്. 2 പ്രതി പ്രശാന്ത് ഒഴികെ ബാക്കി മുഴുവൻ പ്രതികളെയും വിട്ടയക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിലാണ് പി ജയരാജൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഈ വിധിയിൽ, ഹൈക്കോടതി വിധിയിൽ തനിക്ക് നീതി ലഭ്യമായിട്ടില്ല എന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സർക്കാരാണ് ഇക്കാര്യത്തിൽ അപ്പീൽ പോകേണ്ടത്. സർക്കാർ അപ്പീൽ പോകണം. ഒപ്പം ഇര എന്ന നിലയ്ക്ക് താൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി കൂടി ആലോചിക്കുന്നു. കോടതിയിൽ നിന്ന് തനിക്ക് ഇക്കാര്യത്തിൽ നീതി ലഭ്യമായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു ഭാഗം. 2 ഭാഗം കുറേ കൂടി ഗൗരവമുള്ളതാണ്. കോടതി നടപടികളിൽ അസ്വാഭാവികതയുണ്ടായി. ബെഞ്ചുമാറ്റം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് ഹർജി നൽകിയിരുന്നതാണ്, അല്ലെങ്കിൽ പരാതി നൽകിയിരുന്നതാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം അതേ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിച്ചു. വാദം കേൾക്കുന്നത്, അതായത് വിശദമായ വാദം കേൾക്കുന്നതിന് പകരം ഭാഗികമായി വാദങ്ങൾ കേട്ടതായും രേഖപ്പെടുത്തുകയും അങ്ങനെ ഈ നടപടിക്രമങ്ങളിൽ ആകെ അസ്വാഭാവികതയുള്ള പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയതാണ്. പക്ഷേ അതിനിടെയാണ് വിധി പുറത്തുവരുന്നത്. ഈ കാര്യത്തിൽ നിയമപരമായി ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നതാണ്. അതേസമയം, അതായത് സിംഗിൾ ബെഞ്ചിൻ്റെ വിശ്വാസ്യതയും അടക്കം ഇക്കാര്യത്തിൽ ഈ കേസ് നടപടിക്രമങ്ങളിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള മുഴുവൻ കാര്യങ്ങളിലും അസ്വാഭാവികതയുണ്ട്, അക്കാര്യത്തിൽ അവിശ്വാസമുണ്ട്. അത് നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസിന് ഒരു പെറ്റീഷനായി തന്നെ നൽകിയിരുന്നതാണ്. അത് നിലനിൽക്കുകയാണ്. അത് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ കേസിൽ വിധി ഉൾപ്പെടെ വരുന്നത്. അതുകൊണ്ട് ആ കോടതിയുടെ വിശ്വാസ്യതയെ പി ജയരാജൻ സംശയിക്കുന്നു. ആ ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇനി സാധ്യമാകുന്ന ഒരു കാര്യം പ്രോസിക്യൂഷൻ തന്നെ, അതായത് സർക്കാർ തന്നെ സുപ്രീം കോടതി അപ്പീലുമായി സമീപിക്കുക എന്നതാണ്. അതിൽ കോടതി മതിയായ തെളിവുകളില്ലാത്തതിനാൽ മറ്റു പ്രതികളെ വിട്ടയക്കുന്നു എന്നതാണ് ഉത്തരവിൻ്റെ ഭാഗമായുള്ളത്. പക്ഷേ പി ജയരാജൻ ഇക്കാര്യത്തിൽ സർവത്ര സംശയം ഉന്നയിക്കുന്നു. ഒപ്പം ഇക്കാര്യത്തിൽ വലിയ അനീതി നേരിട്ടു, നീതി ലഭ്യമായില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. പ്രവിത. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. വൈകിട്ട് ഡൽഹി BJP ആസ്ഥാനത്ത് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി 100 പേരുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുക. ബോളിവുഡ് താരങ്ങളായ അക്ഷയ്കുമാർ, കങ്കണ റണൌട്ട്, ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളായേക്കുമെന്നും സൂചനയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നറിയാം. കേരളത്തിലെ 8 സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എപ്പോഴാണ് യോഗം ചേരുക? ഏതൊക്കെ പ്രമുഖർ ഈ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതാം? പ്രവിധ, അല്പസമയത്തിനകം തന്നെ യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ദേശീയ ആസ്ഥാനത്ത് ആരംഭിക്കും. പ്രധാനമായും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക, അതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന്റെ അജണ്ട എന്നുള്ളത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം എന്നാൽ മറ്റ് ചില സിനിമ ക്രിക്കറ്റ് മേഖലകളിൽ നിന്നുള്ളവരുടെ പേരുകൾ കൂടി ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്ന സൂചനകളുണ്ട്. അക്ഷയ് കുമാർ, കങ്കണ റണൌട്ട്, യുവരാജ് സിംഗ് തുടങ്ങിയ പേരുകളാണ് ആദ്യ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരും ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകൾ 8 മണ്ഡലങ്ങൾ കേരളത്തിലേതായി ആദ്യ പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം മുതിർന്ന നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി അടക്കമുള്ളവർ തഴയപ്പെട്ടേക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്നും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പ്രവിത. ശരി, BJP സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാകും ഇന്ന് പുറത്തിറങ്ങുക. വൈകിട്ട് ഡൽഹി BJP ആസ്ഥാനത്ത് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇനി തെലങ്കാനയിലേക്കാണ്. തെലങ്കാനയിൽ BRSന് തിരിച്ചടി.
നാഗർകുർണൂൽ സിറ്റിംഗ് എം പി പോത്തുഗണ്ടി രാമലു ബി ജെ പിയിൽ ചേർന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വമെടുത്തു. മകൻ ഭാരത് പ്രസാദും ബി ജെ പിയും ചേർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ പാർട്ടി മാറ്റം എത്രത്തോളം വലിയ പ്രതിസന്ധി ബി ആർ എസിൽ ഉണ്ടാക്കുന്നുണ്ട്? മറ്റു വിവരങ്ങൾ. പ്രവിത, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയം തന്നെ ബി ആർ എസിന് വലിയ തിരിച്ചടിയായിരുന്നു. പാർട്ടിക്ക് ഉള്ളിൽ നിന്നും അതിന് പിന്നാലെ തന്നെ വലിയ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചിരുന്നു. പ്രധാനമായും ബി ജെ പി ആണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കാര്യമായി തന്നെ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബി ആർ എസിൽ നിന്നും നിരവധി നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. ഇതിന്റെ ഭാഗമായാണ് നിലവിലെ ബി ആർ എസിന്റെ നാഗർകുർണൂൽ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ പോത്തുഗണ്ടി രാമലു, അദ്ദേഹത്തിന്റെ മകൻ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിയത്. ഇരുവരെയും കൂടാതെ ബി ആർ എസിന്റെ ജില്ലാ തലത്തിലുള്ള നേതാക്കളും നിരവധി പേർ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തി അംഗത്വം എടുത്തിട്ടുണ്ട്. നേരത്തെ ടി ഡി പിക്കൊപ്പമായിരുന്ന രാമലു പിന്നീട് ബി ആർ എസിലേക്ക്, തെലങ്കാന രൂപീകരണത്തിന് പിന്നാലെ ബി ആർ എസിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു കാലമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. ആദ്യം ഈ ഒരു പശ്ചാത്തലം കൂടി ബി ജെ പിയിലേക്ക് മാറാൻ കാരണമായി എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവിത, ബൽറാം നടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഫെബ്രുവരി 9 ആരംഭിച്ച കെ പി സി സിയുടെ സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടങ്ങും. പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റാണ് മുഖ്യാതിഥി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, സമരാഗ്നി യാത്രയുടെ സമാപനമാണ്, എത്രത്തോളം പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്? എപ്പോഴായിരിക്കും സമാപന സമ്മേളനം ആരംഭിക്കുക? പ്രമിത, 20 ദിവസമായി കേരളത്തിന്റെ വടക്കേറ്റം മുതൽ കേരളത്തിന്റെ തെക്കേറ്റം വരെ യാത്ര ചെയ്ത് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നേതൃത്വം നൽകിയ സമരാഗ്നി യാത്ര അതിന്റെ അവസാനം ഇന്നിവിടെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി നഗരം പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനം കുറിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഉടൻ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഈ സമാപന സമ്മേളനം ആരംഭിക്കും. അതിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടുത്തെ ഈ സമാപന സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മുഖ്യ അതിഥിയായി എത്തുന്നത് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാവായ സച്ചിൻ പൈലറ്റാണ്. സംസ്ഥാനത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള അണികളും എന്തായാലും ഇവിടെ എത്തിച്ചേരും. അങ്ങനെ 10,000 കണക്കിന് അണികളെ സാക്ഷ്യം നിർത്തിയാണ് കോൺഗ്രസിന്റെ ഈ സമരാഗ്നി ഇവിടെ ഇന്ന് അതിന്റെ നാന്ദി കുറിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ എല്ലാണ്ട് കഴിഞ്ഞു. അതിന്റെ കലാപരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്, കെ എസ് യു, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കെ പി സി സി പ്രസിഡന്റ് ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തും, മുഖ്യ ഉദ്ഘാടകനോട് എത്തും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഉണ്ട്. ശരി, പ്രധാന നേതാക്കൾ എല്ലാവരും സമരാഗ്നി ഇവിടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവരാണ് മുഖ്യാതിഥികളായി എത്തുക. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവും മന്ത്രി വിക്രമാദിത്യ സിംഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചുവെന്ന് കോൺഗ്രസ്. സർക്കാർ 5 വർഷം പൂർത്തിയാക്കും. ഹൈക്കമാൻഡ് നിയോഗിച്ച ഡി കെ ശിവകുമാർ, പ്രതിഭാ സിംഗ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നം പരിഹരിച്ചത്. സുഖ്വീന്ദർ സിംഗ് സുഖു വീഴ്ചകൾ അംഗീകരിച്ചുവെന്നും ഇനി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും അറിയിച്ചതായും ഡി കെ ശിവകുമാർ പറഞ്ഞു. They will see that in the Lok Sabha they come out with a good numbers, and there is no, we are forming a coordination committee between the party and the government. He has taken the responsibility, I said you straight. At the same time, discipline is very much important in the party. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എം എൽ എമാരെ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അയോഗ്യനാക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി. സാങ്കേതികതയ്ക്ക് അപ്പുറം എം എൽ എമാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്പീക്കർ 24നോട് പറഞ്ഞു.
because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this war violation or that one. This, the law was legislated with the intention to, you see, put a curb on the Ayaram Gayaram Rajniti and the Beparikaran of the Rajniti. They were present in the party meeting, the Congress Legislative Party meeting, and they were present in the Vidhan Sabha when business of financial bill was taken up. However, when voting took place, all six MLAs, they were absent. They have defied the whip of the party, and thereby they have attracted the provisions of the anti-defection law. നിതിൻ അമ്പുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിൽ പ്രശ്നപരിഹാരം എല്ലാം ഉണ്ടായി എന്ന് തന്നെ കരുതാനാകുമോ? എന്താണ് നിലവിലെ അവസ്ഥ? പ്രവിധ, ഹൈക്കമാൻഡ് നിയോഗിച്ച കേന്ദ്ര നിരീക്ഷകർ ഷിംലയിൽ ക്യാമ്പ് ചെയ്ത് രണ്ടു ദിവസമായി നടത്തിയ മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ചില വീഴ്ചകൾ സംഭവിച്ചു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള കാലത്ത് ഭാവിയിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്നാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരും പാർട്ടിയും ഏകോപിച്ച് ഒന്നിച്ചേറ്റം മുന്നോട്ട് പോകും. ഇതിനായി ഒരു ആറംഗ ഏകോപന സമിതിയെ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ദിവസങ്ങൾ നീണ്ട തർക്കം പരിഹരിക്കാൻ സാധിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരമൊരു നടപടി എന്നത് ഏറെ ആശ്വാസകരമാകും. എന്തായാലും ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിന് ശേഷം മടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ ഇപ്പോൾ വിമത MLA മാരെ പിന്തുണച്ച് പ്രതിഭാ സിംഗ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വിമത MLA മാരെ ഇപ്പോൾ ഒപ്പം നിർത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിയമപരമായ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും വിമത MLA മാർ നീങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധി പരിഹരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ ഇനി സാഹചര്യമില്ല. ഡി കെ ശിവകുമാർ, പ്രതിഭാ സിംഗ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഷിംലയിൽ നിന്ന് നിതിൻ അമ്പുജൻ നൽകുന്ന വിവരം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ച് അന്വേഷണം. ലൈസൻസ് ഉടമയുടെ വിലാസം പോലീസ് കണ്ടെത്തി, എന്നാൽ ഈ വിലാസത്തിലുള്ള വീട് ഇപ്പോഴില്ല. കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലേക്ക് താമസം മാറി. ലൈസൻസ് ഉടമയെ 2017 കാണാതായതായി കുടുംബം ചെന്നൈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുടെ സമയം. ഹണ്ടർ ന്യൂസ് കാണാം. ശ്രീലക്ഷ്മി എത്തും. നമസ്കാരം.